നമസ്കാരം. ഇന്ന് നമ്മൾ ഫിസിക്സ് ആണ് പഠിക്കുന്നത്. ഫിസിക്സിലെ ചലനം എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സെക്കൻഡ് പാർട്ടിൽ നമുക്ക് പലതരം ചലനങ്ങളെ കുറിച്ച് പഠിക്കാം. ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് നേർരേഖാ ചലനമാണ്, ലീനിയർ മോഷൻ. നേർരേഖാ ചലനം, ലീനിയർ മോഷൻ. എന്താണ് നേർരേഖാ ചലനം? ആ പേരിൽ തന്നെ ഉണ്ട്, നേർരേഖയിലൂടെയുള്ള വസ്തുക്കളുടെ ചലനമാണ് നേർരേഖാ ചലനം. ഓക്കെ, എത്രയുള്ളൂ, വളരെ ഈസിയാണ്. നേർരേഖയിലൂടെയുള്ള വസ്തുക്കളുടെ ചലനമാണ് നേർരേഖാ ചലനം എന്നറിയപ്പെടുന്നത്. അധികവും പി എസ് സിയിൽ ചോദിക്കുന്നത് ഇതിന്റെ എക്സാമ്പിളുകളാണ്, അല്ലാതെ ഡിസ്ക്രിപ്ഷൻ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കില്ല, എക്സാമ്പിൾ ആയിട്ടാണ് ചോദിക്കുക. അപ്പോൾ നമ്മൾ പഠിച്ചു വെക്കേണ്ട നേർരേഖാ ചലനത്തിന്റെ എക്സാമ്പിൾ ഏതാണെന്ന് നമുക്ക് നോക്കണം. ആപ്പിൾ അല്ലെങ്കിൽ മാമ്പഴം എല്ലാം ഞെട്ടറ്റ് വീഴുമ്പോൾ അതിന്റെ ചലനം എന്ന് പറയുന്നത് നേർരേഖാ ചലനമാണ്. അല്ലെ, ഒരു ആപ്പിൾ വീഴുമ്പോൾ നിങ്ങൾ കാണാം നേർരേഖയിലൂടെയാണ് അത് താഴോട്ട് വീഴുന്നത്. അതുകൊണ്ട് തന്നെ ഞെട്ടറ്റ് വീഴുന്ന പഴങ്ങളുടെ ചലനം എന്ന് പറയുന്നത് നേർരേഖാ ചലനമാണ്. ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് ആണ് നമുക്ക് മൊത്തം പഠിക്കാനുള്ളത്. പല പല എക്സാമ്പിൾസ് ആയിരിക്കും നമ്മുടെ പി എസ് സി എക്സാമിൽ ചോദിക്കുക. അപ്പോൾ കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ചലനം വർത്തുള ചലനം, സർക്കുലർ മോഷൻ. ഇതും വളരെ കൃത്യമായി നമുക്ക് പേരിൽ തന്നെ ഉണ്ട്, വർത്തുള ചലനം. വൃത്തപാതയിൽ കൂടിയുള്ള ചലനമാണ് വർത്തുള ചലനം. ഓക്കെ, ഇതിൻ്റെ എല്ലാം പേരിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് എന്താണ് കാര്യം എന്ന് മനസ്സിലാവുന്നുണ്ട്. വർത്തുള ചലനം എന്ന് പറഞ്ഞാൽ എന്താണ്? വൃത്തപാതയിലൂടെയുള്ള ചലനമാണ് വർത്തുള ചലനം. ഇതും നമ്മൾ എക്സാമ്പിളാണ് പഠിക്കേണ്ടത്, എല്ലാം എക്സാമ്പിളാണ് പഠിക്കേണ്ടത്. കല്ലിൽ ചരട് കെട്ടിക്കറക്കുമ്പോൾ കല്ലിൻ്റെ ചലനം വർത്തുള ചലനമായിരിക്കും. കല്ലിൽ ചരട് കെട്ടിക്കറക്കുമ്പോഴുള്ള ചലനം എന്ന് പറയുന്നത് എന്താണ്? വർത്തുള ചലനമാണ്. അല്ലെ, വൃത്താകൃതിയിലുള്ള ചലനമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വർത്തുള ചലനമാണ്. കല്ലിൽ ചരട് കെട്ടിക്കറക്കുമ്പോൾ കല്ലിൻ്റെ ചലനം വർത്തുള ചലനമാണ്. അപ്പോൾ നമ്മൾ രണ്ട് ഈസി ആയിട്ടുള്ള ചലനങ്ങൾ പഠിച്ചു. ഒന്ന് നേർരേഖാ ചലനം, അതിന് ഉദാഹരണമായിട്ട് ഞെട്ടറ്റ് വീഴുന്ന ആപ്പിളിന്റെ ചലനം നമ്മൾ പഠിച്ചു. പിന്നെ പഠിച്ചത് വർത്തുള ചലനമാണ്. കല്ലിൽ ചരട് കെട്ടിക്കറക്കുമ്പോൾ കല്ലിൻ്റെ ചലനം വർത്തുള ചലനമാണ്. ഇനി നെക്സ്റ്റ് നോക്കാം നമുക്ക് ഭ്രമണം, റൊട്ടേഷൻ. ഇതാണ് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. ഭ്രമണവും പരിക്രമണവും അഥവാ റൊട്ടേഷനും റെവല്യൂഷനും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. കറങ്ങുന്ന വസ്തുവിന്റെ അക്ഷം വസ്തുവിനുള്ളിൽ തന്നെയാണെങ്കിൽ അതിന് ഭ്രമണം എന്ന് പറയുന്നു. ഓക്കെ, കറങ്ങുന്ന വസ്തുവിന്റെ അക്ഷം അഥവാ ആക്സിസ് വസ്തുവിനുള്ളിൽ തന്നെയാണെങ്കിൽ അതിന് ഭ്രമണം എന്ന് പറയുന്നു. നമുക്ക് കാണാം, ഈ പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ആക്സിസ് കിടക്കുന്നത് അഥവാ അക്ഷം കിടക്കുന്നത് ഭൂമിയുടെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ ഇത് ഭ്രമണമാണ്, അല്ലെ, ഈ പിക്ചറിൽ കാണുന്നത് ഭ്രമണമാണ്. രാപകലുകൾക്ക് കാരണമാകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഭ്രമണമാണ്, റൊട്ടേഷനാണ്. ഭൂമിയുടെ ഭ്രമണമാണ് രാപകലുകൾക്ക് കാരണമാകുന്നത്. അപ്പോൾ കറങ്ങുന്ന വസ്തുവിന്റെ അക്ഷം വസ്തുവിനുള്ളിൽ തന്നെയാണെങ്കിൽ അതിന് ഭ്രമണം എന്ന് പറയുന്നു. നെക്സ്റ്റ് നമുക്ക് ഇതേപോലെ പഠിക്കാനുള്ള ഒന്നാണ് പരിക്രമണം, റെവല്യൂഷൻ. പരിക്രമണം, കറങ്ങുന്ന വസ്തുവിന്റെ അക്ഷം വസ്തുവിന് പുറത്താണെങ്കിൽ അതിന് പരിക്രമണം എന്ന് പറയുന്നു. പുറത്താണെങ്കിൽ പരിക്രമണം, അകത്താണെങ്കിൽ ഭ്രമണം എന്ന് പറയുന്നു. ഇവിടെ നിങ്ങൾക്ക് പിക്ചർ നോക്കിയാൽ രണ്ട് തരം ചലനങ്ങൾ കാണാം. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട്, അതിനെ നമ്മൾ എന്ത് പറയുന്നു? പരിക്രമണം എന്ന് പറയുന്നു. കാരണം എന്താണ്? ഇവിടെ അക്ഷം എന്ന് പറയുന്നത് സൂര്യനാണ്. അപ്പോൾ ഭൂമിക്ക് പുറത്താണ് അക്ഷം കിടക്കുന്നത്. ഒരു വസ്തുവിന് പുറത്താണ് അക്ഷം കിടക്കുന്നതെങ്കിൽ അതിനെ പരിക്രമണം എന്ന് പറയുന്നു. അതിനോടൊപ്പം തന്നെ ഇവിടെ മറ്റൊരു ചലനം കൂടി നിങ്ങൾക്ക് കാണാം. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നത് നിങ്ങൾക്ക് കാണാം, അല്ലെ. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നുണ്ട്, അതിനെ നമ്മൾ എന്ത് പറയുന്നു? ഭ്രമണം എന്ന് പറയുന്നു. കാരണം കറങ്ങുന്ന വസ്തുവിന്റെ അക്ഷം അതിനുള്ളിൽ തന്നെയാണെങ്കിൽ അതിനെ ഭ്രമണം എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് രണ്ടും കാണാം, പരിക്രമണവും കാണാം, ഭ്രമണവും കാണാം. സൂര്യന് ചുറ്റും ചുറ്റുന്നത് പരിക്രമണം, എന്നാൽ ഭൂമി അതിന്റെ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നത് ഭ്രമണം എന്നും പറയാം. അപ്പോൾ എന്താണ് ഭ്രമണം എന്നും എന്താണ് പരിക്രമണം എന്നും മനസ്സിലായി എന്ന് കരുതുന്നു. നെക്സ്റ്റ് മോഷനിലേക്ക് പോകാം നമുക്ക്, ക്രമാവർത്തന ചലനം അഥവാ പീരിയോഡിക് മോഷൻ. ഒരു നിശ്ചിത സമയത്തിൽ ആവർത്തിച്ചു വരുന്ന ചലനത്തെയാണ് ക്രമാവർത്തന ചലനം എന്ന് പറയുന്നത്. ഒരു നിശ്ചിത സമയത്തിൽ ആവർത്തിച്ചു വരുന്ന ചലനത്തെ ക്രമാവർത്തന ചലനം എന്ന് പറയുന്നു. ആ പേരിൽ തന്നെയുണ്ട്, ക്രമമായി ആവർത്തിച്ചു വരുന്ന ചലനമാണ് ക്രമാവർത്തന ചലനം അഥവാ പീരിയോഡിക് മോഷൻ.
അപ്പോൾ ഭൂമിയുടെ ഭ്രമണം നമ്മൾ നേരത്തെ പഠിച്ചത് ഭൂമിയുടെ ഭ്രമണം. ആ ഭൂമിയുടെ ഭ്രമണം എന്ന് പറയുന്നത് എന്താണ്? 24 മണിക്കൂറാണ് എടുക്കുക, അല്ലെ? ഒരു ഭ്രമണം തീരാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം 24 മണിക്കൂറാണ്. അപ്പോൾ ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഭൂമിയുടെ ഭ്രമണം എന്ന് പറയുന്നത് ക്രമാവർത്തന ചലനത്തിന് ഉദാഹരണമാണ്. ഭൂമിയുടെ ഭ്രമണം എന്ന് പറയുന്നത് ക്രമാവർത്തന ചലനത്തിന് ഉദാഹരണമാണ്. ഇനി ക്രമാവർത്തന ചലനം നമ്മൾ പഠിക്കുമ്പോൾ തന്നെ അതിന്റെ കൂടെ പഠിക്കേണ്ട മറ്റൊരു ചലനമുണ്ട്, അതാണ് ദോലനം അഥവാ ഓസിലേഷൻ. ദോലനവും ക്രമാവർത്തന ചലനത്തിൽ പെട്ടത് തന്നെയാണ്. അതിന് ഉദാഹരണമായിട്ട് നമുക്ക് പെൻഡുലത്തിന്റെ മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനം എടുക്കാം. ഈ പെൻഡുലം കണ്ടാൽ നിങ്ങൾ ക്ലോക്കിന്റെ പെൻഡുലം മുന്നോട്ടും പിന്നോട്ടും ചലിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഈ ചലനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദോലനം അഥവാ ഓസിലേഷൻ എന്ന് പറയുന്നത്. ഇതും ഒരു ക്രമാവർത്തന ചലനമാണ്. ഇത് ആദ്യം ഈ ഭാഗത്തോട്ട് പോയി പിന്നെ ഇങ്ങോട്ട് പോയി, ഇങ്ങനെ ക്രമമായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചലനമാണ് ഈ പെൻഡുലത്തിന്റെ ചലനം. എന്നാൽ ഇവിടെ ഒരു വ്യത്യാസമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ ചലനത്തിന്റെ ഡയറക്ഷൻ മാറുന്നുണ്ട്. ആദ്യം ഒരു ഭാഗത്തേക്കാണ് ചലിക്കുന്നതെങ്കിൽ പിന്നെ ഓപ്പോസിറ്റ് ഭാഗത്തേക്കാണ് ചലിക്കുന്നത്. വീണ്ടും ഡയറക്ഷൻ മാറ്റി മറ്റേ ഭാഗത്തേക്ക് ചലിക്കുന്നു. ഇങ്ങനെ ഡയറക്ഷൻ മാറി കളിക്കുന്ന ചലനത്തെയാണ് നമ്മൾ ദോലനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, എല്ലാ ദോലനങ്ങളും ക്രമാവർത്തന ചലനങ്ങളാണ്. അല്ല, എല്ലാ ദോലനങ്ങളും ക്രമാവർത്തന ചലനങ്ങളാണ്. ഈ പെൻഡുലത്തിന്റെ ചലനവും എന്ന് പറയുന്നത് എന്താണ്? ദോലനമാണ്. അതേസമയം അതൊരു ക്രമാവർത്തന ചലനമാണ്. എന്നാൽ എല്ലാ ക്രമാവർത്തന ചലനങ്ങളും ദോലനങ്ങളല്ല. ദോലനങ്ങൾ എന്ന് പറയുമ്പോൾ അതിന്റെ ഡയറക്ഷൻ മാറുന്നതാണ്. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് നോക്കാം, ക്ലോക്കിന്റെ സൂചി, ക്ലോക്കിന്റെ സെക്കൻഡ് സൂചി നിങ്ങൾക്ക് കാണാം. ഇതിങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്, ഇവിടെ ചലനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ക്രമാവർത്തന ചലനമാണ്, അല്ലെ? ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ആവർത്തിച്ച് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ക്രമാവർത്തന ചലനമാണ്. എന്നാൽ ഇതൊരു ദോലനമല്ല. കാരണം എന്താണ്? ഡയറക്ഷൻ മാറുന്നില്ല, ഒരേ ഭാഗത്തേട്ട് തന്നെയാണ് ചലിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഡയറക്ഷൻ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കുന്നില്ല. അപ്പോൾ ക്ലോക്കിന്റെ സൂചികളുടെ ചലനം എന്ന് പറയുന്നത് ക്രമാവർത്തന ചലനമാണ്, എന്നാൽ ദോലനങ്ങളല്ല. അപ്പോൾ എല്ലാ ദോലനങ്ങളും ക്രമാവർത്തന ചലനങ്ങളാണ്, എന്നാൽ എല്ലാ ക്രമാവർത്തന ചലനങ്ങളും ദോലനങ്ങളല്ല. ഇത് പ്രത്യേകം ഓർത്തു വെക്കുക. ദോലനത്തിന് ഉദാഹരണമാണ് പെൻഡുലത്തിന്റെ ചലനം. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് വക്രരേഖ ചലനമാണ്, പ്രൊജക്ടൈൽ മോഷൻ. വക്രരേഖ ചലനം, പ്രൊജക്ടൈൽ മോഷൻ, വസ്തുക്കളുടെ വക്രരേഖയിലൂടെയുള്ള ചലനമാണ് വക്രരേഖ ചലനം. കർവ്ഡ് പാത്തിലൂടെയുള്ള ചലനത്തെയാണ് നമ്മൾ വക്രരേഖ ചലനം എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു പിക്ചർ കണ്ട് ഇതിന് ഉദാഹരണം പറയാം. ബാസ്കറ്റ് ബോൾ കളിക്കുമ്പോൾ ബാസ്കറ്റിലേക്ക് ഇടുന്ന ബോളിന്റെ ചലനം എന്ന് പറയുന്നത് വക്രരേഖ ചലനമാണ്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ പറയാം, ദൂരേക്കെറിയുന്ന കല്ലിന്റെ ചലനവും വക്രരേഖ ചലനമാണ്. ഇവിടെ എല്ലാം നിങ്ങൾക്കൊരു കർവ്ഡ് പാത്ത് കാണാം. ഈ കല്ലിങ്ങനെ എറിയുമ്പോൾ ഇങ്ങനെ പോയി താഴോട്ട് വീഴുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ നടക്കുന്നതും ഒരു വക്രരേഖ ചലനമാണ്. അതുപോലെ തന്നെ വാട്ടർ ഫൗണ്ടെയിനിൽ നടക്കുന്നതും വക്രരേഖ ചലനമാണ്. നിങ്ങൾക്കറിയാം ഇവിടെ നിന്ന് വാട്ടർ ഇങ്ങനെ മുകളിലോട്ട് പോയി ഇതേപോലെ ഒരു വക്രരേഖ ഒരു കർവ്ഡ് പാത്തിലൂടെയാണ് പോയി താഴോട്ട് വീഴുന്നത്. അതുപോലെ തന്നെ ജാവലിൻ ത്രോ, ജാവലിൻ ത്രോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണുന്നതാണ് ജാവലിൻ ത്രോ. ഇതും ഒരു വക്രരേഖ ചലനമാണ് നടക്കുന്നത്. അതുപോലെ ഡിസ്കസ് ത്രോവും വക്രരേഖ ചലനത്തിന് ഉദാഹരണമാണ്. അപ്പോൾ ഇതെല്ലാം വക്രരേഖ ചലനത്തിന് ഉദാഹരണമാണ്. ഈ ഉദാഹരണങ്ങളാണ് അധികവും PSC എക്സാമിൽ ചോദിക്കുക. ഡിസ്കസ് ത്രോ ഏത് ചലനത്തിന് ഉദാഹരണമാണ്, അല്ലെങ്കിൽ വക്രരേഖ ചലനത്തിന് ഉദാഹരണമായത് ഇവയിൽ ഏതാണ് എന്നെല്ലാമാണ് ചോദ്യങ്ങൾ വരിക. അപ്പോൾ ഈ എക്സാമ്പിളുകളെല്ലാം വളരെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഒരാളുടെ ശക്തിയിൽ ഒരു വസ്തു പരമാവധി ദൂരം സഞ്ചരിക്കാൻ വേണ്ട നിശ്ചിത കോണളവാണ് 45 ഡിഗ്രി. 45 ഡിഗ്രിയിലാണ് ഒരു വസ്തു ഏറ്റവും ദൂരെ സഞ്ചരിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഈ പിക്ചർ കണ്ടാൽ അറിയാം ഇദ്ദേഹം ഇത് എറിയുന്നത് ഒരു 45 ഡിഗ്രി, ഏകദേശം ഒരു 45 ഡിഗ്രി ആംഗിളായിരിക്കും. എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇതേ ഈ ഡയറക്ഷനിലോ അല്ലെങ്കിൽ ഈ ഒരു ഡയറക്ഷനിലോ എറിയാതെ ഇങ്ങനെ ഒരു 45 ഡിഗ്രി ആംഗിൾ വെച്ച് എറിയുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു ആംഗിളിൽ എറിഞ്ഞാലാണ് ഏറ്റവും ദൂരെ ഈ ഡിസ്ക് സഞ്ചരിക്കുക. അതുകൊണ്ടാണ് പറയുന്നത് ഒരാളുടെ ശക്തിയിൽ ഒരു വസ്തു പരമാവധി ദൂരം സഞ്ചരിക്കാൻ വേണ്ടി എടുക്കുന്ന കോണളവാണ് 45 ഡിഗ്രി. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച പലതരം ചലനങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഇതിലെല്ലാം പ്രധാനപ്പെട്ടത് എക്സാമ്പിളുകളാണ്, ഉദാഹരണങ്ങളാണ് അധികവും PSC എക്സാമിന് ചോദിക്കുക. ആദ്യം നമ്മൾ പഠിച്ചത് നേർരേഖാ ചലനമാണ്. നേർരേഖാ ചലനത്തിന് ഉദാഹരണം നമ്മൾ പറഞ്ഞു ഞെട്ടറ്റു വീഴുന്ന ആപ്പിളിന്റെ ചലനം നേർരേഖാ ചലനമാണ്. അതുപോലെ തന്നെ നമ്മൾ രണ്ടാമതായി പഠിച്ചത്
വർത്തുള ചലനം അഥവാ സർക്കുലാർ മോഷൻ, കല്ലിൽ ചരടുകെട്ടി കറക്കുമ്പോൾ കല്ലിന്റെ ചലനം വർത്തുള ചലനത്തിന് ഉദാഹരണമാണ്. പിന്നെ നമ്മൾ പഠിച്ചത് ഭ്രമണമാണ്. ഭ്രമണം അഥവാ റൊട്ടേഷൻ, കറങ്ങുന്ന വസ്തുവിന്റെ അക്ഷം വസ്തുവിനുള്ളിലാണെങ്കിൽ അതിന് ഭ്രമണം എന്ന് പറയുന്നു. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നതിന് നമ്മൾ ഭ്രമണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് പരിക്രമണം, റെവല്യൂഷൻ. കറങ്ങുന്ന വസ്തുവിന്റെ അക്ഷം വസ്തുവിന് പുറത്താണെങ്കിൽ അതിന് പരിക്രമണം എന്ന് പറയുന്നു. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നത് പരിക്രമണമാണ്, എന്നാൽ ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നതിന് ഭ്രമണം എന്നും പറയുന്നു. പിന്നെ നമ്മൾ പഠിച്ചത് ക്രമാവർത്തന ചലനം, പീരിയോഡിക് മോഷൻ. ഒരു നിശ്ചിത സമയത്തിൽ ആവർത്തിച്ചു വരുന്ന ചലനത്തെ ക്രമാവർത്തന ചലനം എന്ന് പറയുന്നു. ഭൂമിയുടെ ഭ്രമണം എന്ന് പറയുന്നത് ക്രമാവർത്തന ചലനത്തിന് ഉദാഹരണമാണ്. പിന്നെ നമ്മൾ പഠിച്ചത് ദോലനമാണ്, ഓസിലേഷൻ. പെൻഡുലത്തിന്റെ മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനമാണ് ദോലനം. എല്ലാ ദോലനങ്ങളും ക്രമാവർത്തന ചലനങ്ങളാണ്, എന്നാൽ എല്ലാ ക്രമാവർത്തന ചലനങ്ങളും ദോലനങ്ങളല്ല. പിന്നെ നമ്മൾ പഠിച്ചത് വക്രരേഖാ ചലനം, പ്രൊജക്ടൈൽ മോഷൻ. വസ്തുക്കളുടെ വക്രരേഖയിലൂടെ ഉള്ള ചലനമാണ് വക്രരേഖാ ചലനം. അതിന് ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞു ദൂരേക്കെറിയുന്ന കല്ലിന്റെ ചലനം വക്രരേഖാ ചലനമാണ്. അതുപോലെ വാട്ടർ ഫൗണ്ടൈന്റെ ചലനം വക്രരേഖാ ചലനമാണ്. ജാവലിൻ ത്രോ വക്രരേഖാ ചലനത്തിന് ഉദാഹരണമാണ്. അതുപോലെ ഡിസ്കസ് ത്രോവും വക്രരേഖാ ചലനത്തിന് ഉദാഹരണമാണ്. പിന്നെ ഒരാളുടെ ശക്തിയിൽ ഒരു വസ്തു പരമാവധി ദൂരം സഞ്ചരിക്കാൻ വേണ്ട നിശ്ചിത കോണളവാണ് 45 ഡിഗ്രി. നെക്സ്റ്റ് വീഡിയോ നമുക്ക് ബാക്കി കാര്യങ്ങളുമായിട്ട് കാണാം. താങ്ക് യു.